ആയുർവേദ ചരിത്രത്തെ പാവനമാക്കിക്കൊണ്ട് ഐതിഹാസിക ആയുർവേദം നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരുടെ നിരന്തരമായ തപസ്സും സ്വാധ്യായവും ഒക്കെ കൊണ്ട് ജനഹൃദയങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ച് വളരെ വിപുലമായി വികസിക്കുകയാണുണ്ടായത്. അതിൻ്റെ പ്രയോജനത്തിലൂടെ നാം സഞ്ചരിക്കുകയായിരുന്നു. സന്നിപാതജ്വരമാണ് നാം പറഞ്ഞു വന്നിരുന്നത്. സന്നിപാതജ്വരത്തിങ്കൽ ഒട്ടേറെ ഔഷധങ്ങൾ അവർ നമുക്ക് തരികയുണ്ടായി. ഒട്ടേറെ നാം കണ്ടു, ഇനിയും ഒട്ടേറെയുണ്ട്. ചുക്ക്, ഓരില, മൂവില, പലകപ്പയ്യാനി, കൂവളം, കൊത്തമ്പാലരി, ഞെരിഞ്ഞിൽ, മുഞ്ഞ, ഇരിപ്പ പൂവ്, ജീരകം, ചുണ്ടവേര്, അത് കരിഞ്ചീരകം, കരിങ്കൂവളം, നെല്ലിക്ക, കരിങ്കുറിഞ്ഞിവേര്, കൊടിത്തൂവ, എല്ലാം ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ സന്നിപാതജ്വരം പൂർണ്ണമായി മാറും. എന്തുകൊണ്ടും മാറാത്ത സന്നിപാതജ്വരത്തിന് ഈ കഷായം അത്യുത്തമമാണ്. ദീർഘകാലമായ ജ്വരത്തിൽ, മഹാജ്വരത്തിൽ വളരെ രഹസ്യമായ ഒരൌഷധം അമ്മമാരുടെ കയ്യിലുണ്ട്. കേരളത്തിലെ അമ്മമാർ അതിരഹസ്യമായി സൂക്ഷിച്ചിട്ടുള്ള, അവർക്ക് അവരുടെ ഗുരു പരമ്പര പാരമ്പര്യ വഴിക്ക് രഹസ്യയോഗമെന്ന് പറഞ്ഞ് ഉറപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരൌഷധമുണ്ട്, ഒരു കഷായമുണ്ട്. ചുക്ക്, തിപ്പലി, മുത്തങ്ങ, ത്രിഫല, ഇരിപ്പപ്പൂവ്, മായാക്ക്, ഞെരിഞ്ഞിൽ, ജാതിക്ക, ജാതിപത്രി, കടുക് രോഹിണി, അയമോദകം, നാഗപ്പൂ, തകരം, ജീരകം, കരിഞ്ചീരകം, അരിയാറ്, കന്നാരം, ചന്ദനം, രക്തചന്ദനം, ഗജതിപ്പലി, മുത്തങ്ങ, രാമച്ചം, ഭൂതവൃക്ഷം, സമുദ്രപ്പച്ച, സഹസ്രവേദി, കിരിയാത്ത്, ആശാളി, ബ്രഹ്മി, ശതകുപ്പ, ചിറ്ററത്ത, മുന്തിരിങ്ങ, മക്കിപ്പൂ, പുത്തരിച്ചുണ്ട, കൂവളം, ത്രികോൽപ്പക്കൊന്ന, ഉലുവ, പർപ്പടകപ്പുല്ല്, അമൃത്, ഗരുഡപ്പച്ച, ഇവയൊക്കെ ഓരോ കഴഞ്ഞിട്ട് ആറിടങ്ങഴി വെള്ളത്തിൽ
കുറുക്കി ഒന്നര ഇടങ്ങഴിയാക്കി പിഴിഞ്ഞരിച്ച് ജീരകപ്പൊടി മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ എല്ലാ ജ്വരവും മറ്റ് രോഗങ്ങളും സന്നിപാതവും ശമിക്കും. അതിൽ ഗരുഡപ്പച്ചയും പാൽ ഗരുഡപ്പച്ചയും എന്ന് രണ്ട് ഗരുഡപ്പച്ചയും ചേർക്കണമെന്നും വിധിയുണ്ട്. ഇതെല്ലാം നമ്മുടെ അമ്മമാർ വളരെ ശ്രദ്ധേയമായി ഉപയോഗിച്ചു പോന്നതാണ്. ഇരട്ടി മധുരം, ചന്ദനം, രുദ്രാക്ഷം, മാൻകൊമ്പ്, വയമ്പ്, അഞ്ജനക്കല്ല്, അക്ലാരിത്തേങ്ങ, ജീരകം, ഗോരോചനം, വാൽമുളക്, ഗ്രാമ്പു, ജാതിപത്രി, ജാതിക്ക, കാളക്കൊമ്പ്, മുത്ത്, മയിൽപ്പീലിത്തണ്ട്, മയിൽപ്പീലിക്കണ്ണ്, വെള്ളി, സ്വർണം ഇവയുടെ ഭസ്മം, ത്രിഫല, ചുക്ക്, മുളക്, തിപ്പലി, കഷായക്കല്ല്, കസ്തൂരി, പശുവിൻ കൊമ്പ് ഇവയെല്ലാം ചേർത്ത് കഷായം വെക്കുക. വളരെ ഫലപ്രദമായ ഒരു യോഗമാണ്. ഇവ കഷായം വെച്ച് കരിഞ്ജീരകം, മുത്തങ്ങ, ഭൂനാഗം, അതെട്ട് ഭാഗം, മുലപ്പാൽ ഇവ ചേർത്ത് അരച്ച് ഗുളിക, നേരത്തെ പറഞ്ഞ ഔഷധങ്ങൾ പൊടിച്ചെടുത്ത് മുലപ്പാലിലരച്ച് ഗുളികയാക്കി വെച്ചും കഴിക്കാം. മുലപ്പാലിലരച്ചാൽ അധിക നാൾ സൂക്ഷിക്കാനാവില്ല, കേടുവരും. ഇതേ മരുന്നുകൾ ഇഞ്ചിനീരിലരച്ച് സൂക്ഷിക്കാം. ഈ യോഗത്തിൽ മീനമ്പർ, വെളിയിൽ നിന്ന് വരുന്ന ഒരു ഔഷധമാണ് മീനമ്പർ, വലിയ വില കൂടിയതാണ്. പഴയകാലത്ത് ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടും. ഗോരോചനം, മീനമ്പർ, കസ്തൂരിക്കൊന്നും വലിയ വിലയില്ല. ഇന്ന് ലക്ഷങ്ങൾ വിലയാണ്. ഒരു മരുന്നിൻ്റെ ഇരട്ടി അമ്പർ ചേർക്കണം. അത് ശരിക്കുള്ളത് കിട്ടിയില്ലെങ്കിൽ സമർത്ഥന്മാരായ വൈദ്യന്മാർ ഗോരോചനവും കർപ്പൂരവും കൂടി അരച്ച് ചേർക്കും. ഇതിലെ കർപ്പൂരം മരത്തിൽ നിന്ന് എടുത്തതാണെന്ന് ഉറപ്പുവരുത്തണം. ഇത് കഷായക്കല്ല് കിട്ടിയില്ലെങ്കിൽ കാവിമണ്ണ് ചേർത്താൽ മതി. ഈ ഗുളിക ഉരുട്ടുമ്പോൾ പല ഔഷധങ്ങളും ഇന്ന് കിട്ടിയില്ലെങ്കിൽ സമർത്ഥരായ വൈദ്യന്മാർ പകരം ഉപയോഗിച്ചവ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിൽ ശംഖുപുഷ്പത്തിൻ്റെ വേരും കരിഞ്ചീരകവും അമ്പറും ഇരട്ടി ചേർത്തുണ്ടാക്കുന്ന വൈദ്യന്മാരുമുണ്ട്. ഇത് അതീവ രഹസ്യ യോഗമായാണ് എണ്ണിപ്പോരുന്നത്. വീടുകളിലിത് ഗുളികയാക്കി ഉരുട്ടി വെച്ച് കൊമ്പ് ഡബയിൽ സൂക്ഷിക്കാറുണ്ട്. അരത്ത, ചിറ്റരത്ത,
അമുക്കുരം, ചെന്നിനായകം, വയമ്പ്, സ്വർണഭസ്മം, രുദ്രാക്ഷം, താമ്രഭസ്മം, ശംഖിൻ ഭസ്മം, സമുദ്രപ്പഴം, അക്കിക്കറുക, ചീനമുളക്, തിപ്പലി, വേപ്പിൻതൊലി, കലങ്കൊമ്പ്, ചുക്ക്, ജീരകം, കിരിയാത്ത്, ഇവ സമം പൊടിച്ച് രണ്ടും കൂട്ടി പത്തു കഴഞ്ച് നൊങ്ങണം പുല്ലിൻ്റെ വേര്, പത്ത് കഴഞ്ച് നൊങ്ങണം പുല്ലിൻ്റെ വേര് അതിലരച്ച് ചേർത്ത് ഒക്കെ കൂടെ കൂട്ടി ജീരക നീരിലരച്ച് മഞ്ചാടിക്കുരു പോലെ ഗുളിക ചമച്ച് നിഴലിലുണക്കി ഓരോ ഗുളിക നൊങ്ങണം പുല്ല് കഷായം വെച്ചതിൽ ചാലിച്ച് സേവിച്ചാൽ എല്ലാ സന്നിപാത ജ്വരവും ശമിക്കും. അതുപോലെ തന്നെ വളരെ ഫലപ്രദമാണ് കുമിഴിൻ വേര്, പുഷ്കരമൂലം, ചുക്ക, മുളക്, തിപ്പലി, കർക്കിടക ശൃംഗി, ഇവയെല്ലാം പൊടിച്ച് തേൻ ചേർത്ത് ലേഹ്യ പരുവമാക്കി വെച്ച് കഴിച്ചാൽ എത്ര ദാരുണമായ സന്നിപാതവും മാറും. കാട്ടുതുളസിയുടെ ഇല, വേപ്പെണ്ണയിൽ കുഴച്ച് പുകയേൽപ്പിച്ചാൽ സ്രോതസ് തുറക്കും, സന്നിപാതം മാറും. കാട്ടുതുളസിയിലെ വേപ്പെണ്ണ ചേർത്ത് സ്വേദിപ്പിച്ചാലും സ്രോതസ് തുറക്കും. ആവണക്കിൻ്റെ പരിപ്പ്, പഴയ കുരുമുളക്, നല്ല പെരുങ്കായം, ഇവ സമമെടുത്ത് ചെറുനാരങ്ങാനീരിലോ ഗോമൂത്രത്തിലോ അരച്ച് മഞ്ചാടിക്കുരുവിൻ്റെ വലിപ്പത്തിൽ ഉരുട്ടി നിഴലിലുണക്കി വയ്ക്കുക. ശരിയായ രീതിയിൽ പറഞ്ഞാൽ നീളത്തിൽ ഉരുട്ടിയെടുക്കുകയാണ് നല്ലത്. പവിഴക്കൊമ്പിൻ്റെ ആകൃതിയിൽ നീളത്തിലുരുട്ടി തിരി പോലെയാക്കി ഉണങ്ങി വയ്ക്കുക. ഇഞ്ചിച്ചാറിലരച്ച് കണ്ണെഴുതിയാൽ സന്നിപാത ജ്വരം മാറും. വളരെ ഭാഗത്ത് കഴിക്കുക പോലും വേണ്ട. ആവണക്കിൻ്റെ പരിപ്പ്, പഴകിയ കുരുമുളക്, പെരുങ്കായം, ഇവ ചെറുനാരങ്ങാനീരിലോ ഗോമൂത്രത്തിലോ അരച്ച് പവിഴ പ്രമാണത്തിൽ നീളത്തിലുരുട്ടി വച്ചിരുന്ന് കണ്ണെഴുതാൻ ഉപയോഗിച്ചാൽ മതി. മയിൽത്തുത്ത്, തുത്ത്, ചുക്കമുളക്, തിപ്പലി, തൃഫല, സമുദ്രഭേനം, ദാടിമാതളം, അതിൻ്റെ നീരിൽ അരച്ച് ഗുളിക ഉരുട്ടി ഉണങ്ങിവെച്ചാൽ നസ്യത്തിന്, അഞ്ജനത്തിന് ഒക്കെ നല്ലതാണ്. സകല ജ്വരങ്ങളും പോകുന്നതാണ്. എല്ലാ ജ്വരങ്ങൾക്കും പറ്റിയതാണ്.
പിത്താധികമായ സന്നിപാത ജ്വരത്തിൽ മുത്തങ്ങ, ചന്ദനം, ശതാവരിക്കിഴങ്ങ്, ചിറ്റമൃത്, ചുക്ക്, നറുനീണ്ടിക്കിഴങ്ങ്, കൊട്ടം, ഇരട്ടി മധുരം ഇവ കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ സന്നിപാതം ശമിക്കും, പിത്താധിക സന്നിപാതം ശമിക്കും. സന്നിപാതം കഫാധികമായാൽ പടവലം, അമൃത്, ചുണ്ട, കണ്ടകാരിച്ചുണ്ട, തഴുതാമ, ചുക്ക്, കടുകുരോഹിണി, ദേവതാരം, ജീരകം ഇവ കഷായം വെച്ച് സേവിച്ചാൽ കഫാധികമായ സന്നിപാത ജ്വരം മാറും. ദശമൂലം, കുമിഴിൻ വേര്, കൂവളവേര്, പയ്യാന വേര്, പാതിരി വേര്, മുഞ്ഞ വേര്, ഓരില വേര്, മൂവില വേര്, ചെറുവഴുതിന വേര്, വൺവഴുതിന വേര്, ഞെരിഞ്ഞിൽ ഈ ദശമൂലം, കർക്കിടക ശൃംഗി, ചുക്ക്, കൊടിത്തൂവ വേര്, ചെറുതേക്കിൻ വേര്, കുടകപ്പാല വേര്, പടോലം, കടുരോഹിണി ഇവ കഷായം വച്ച് കഴിച്ചാൽ സന്നിപാത ജ്വരം മാറും. ചുമ, ഹൃച്ഛൂല, ഗ്രഹരോഗങ്ങൾ, പാർശ്വശൂല, ആസ്തമ, എക്കിട്ട ഇവയും മാറും. സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവമായി അനേകം അനേകം ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതിലൊന്നാണ് വയറ്റിൽ പുണ്ണ്. പലപ്പോഴും സന്നിപാതജ്വരത്തിൻ്റെ ഫലമായി വരുന്ന ഉപദ്രവങ്ങളിൽ നിന്നാണ് നാം ഇന്ന് കാണുന്ന മാരകരോഗങ്ങൾ പലതും. അവയിൽ പ്രത്യേകിച്ച് ക്യാൻസർ, പലതരത്തിലുള്ള ക്യാൻസർ. പ്രാചീന വൈദ്യന്മാർക്ക് മാത്രമാണ് പലപ്പോഴും ഇത് സന്നിപാത ഉപദ്രവമാണ് എന്ന് തന്നെ മനസ്സിലാകുക. കുട്ടികളായിരിക്കുമ്പോഴും മറ്റും സന്നിപാത ജ്വരം വന്നു കഴിഞ്ഞാൽ സന്നിപാതജ വികാരങ്ങൾ ഒളിഞ്ഞുകിടക്കും. വ്യാധി വിപരീത ചികിത്സയുടെ പ്രത്യക്ഷഫലം കണ്ട് മയങ്ങിയ ആധുനിക മനുഷ്യർ ശരീരത്തെയും അതിൻ്റെ കാര്യകാരണങ്ങളെയും വേണ്ട വിധം പഠിക്കുന്നില്ല എന്ന് തീർച്ചയാണ്. പ്രാചീന വൈദ്യന്മാർ മാത്രമല്ല, പ്രാചീനരായ മാതാപിതാക്കൾക്കു കൂടി വൈദ്യശാസ്ത്ര സംബന്ധിയായ സാമാന്യ അവബോധം ഉണ്ടായിരുന്നു. അതിൻ്റെ കുറവിന്ന് പല അപകടങ്ങൾക്കും കാരണമാണ്. വേഷവും ഭാഷയും കാറും പത്രാസും ഒക്കെ നമ്മുടെ ലാളിത്യത്തെ കളഞ്ഞു കുളിച്ചപ്പോൾ ആയുർവേദത്തിൻ്റെ മൗലിക ചികിത്സാരീതിക്കപ്പുറം ക്ഷിപ്രഫലദായികളായ വ്യാധി വിപരീത ചികിത്സയെ ആധുനികമെന്ന വ്യാജേന ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ, ഗിനിപ്പന്നി, വെള്ളലി മുതലായവയിലൊക്കെ പരീക്ഷിച്ച് മാർക്കറ്റിലേക്ക് എത്തിയതോടെ മരുന്ന് കമ്പനികളും മരുന്ന് കുറിക്കുന്നവരും രക്ഷപ്പെട്ടിരിക്കുകയാണ്.
ശരീരശാസ്ത്രത്തിൻ്റെ എല്ലാ വശങ്ങളും നോക്കിക്കാണാതെ തൻ്റെ മുമ്പിലെത്തുന്ന രോഗിക്ക് നിലവിലുള്ള ഒരു രോഗത്തെ അല്പമൊന്ന് ശമിപ്പിച്ചു കൊടുക്കാൻ പര്യാപ്തമായ ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ നില വളരെ കൂടുതലാണ്. അത്യധികമായ ഡോസിൽ ഈ മരുന്നുകളെല്ലാം ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വൈകല്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവയൊക്കെ കൊടുത്തു തുടങ്ങുകയും കൊടുത്ത് രോഗങ്ങൾ കൂടുമ്പോൾ പണ്ടെങ്ങാനും അച്ഛനോ അപ്പൂപ്പനോ കഴിച്ച ആയുർവേദ മരുന്നിൻ്റെ ഫലമാണെന്ന് തട്ടിവിടുകയും ചെയ്യുന്ന മാധ്യമങ്ങളും വിഷഗ്വരന്മാരുമൊക്കെ ഏറി വരികയാണ്. ആശുപത്രി കെട്ടിടങ്ങളുടെ പെയിൻറ്റും അതിൽ കൊഞ്ഞനം കാണിക്കുന്ന രൂപങ്ങളും അതിലെ കാൻറ്റീൻ്റെ വലിപ്പവും ഒക്കെ നോക്കി നാം ഇന്ന് അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിലേക്ക് പോകുമ്പോൾ സന്നിപാത ഉപദ്രവത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ അമ്മമാർക്കുണ്ടായിരിക്കേണ്ടതാണ്. കാരണം കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അവരാണ്. ബ്യൂട്ടി പാർലറുകളുടെയും മാളുകളുടെയും ഇടനാഴികകൾ നിരങ്ങി അച്ഛനോ അമ്മയോ ഭർത്താവ് തന്നെയോ ഉണ്ടാക്കിയ ധനവും ആഡംബരത്തിന് ചെലവഴിച്ച് സദാതുരകളായി തീർന്നിട്ടുള്ള നമ്മുടെ അമ്മമാർ ഇന്ന് ആധുനികർ അവർ വളർത്തിയെടുക്കുന്ന മഹാരോഗികളായ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം കൂടിയ ഇക്കൂട്ടർ ഒരു നിമിഷം ഈ ഓട്ടത്തിനിടയിൽ ഒന്ന് നിന്ന് തിരിഞ്ഞു ചിന്തിക്കുവാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്തരമൊരു ചിന്തയിലേക്ക് പൂർവികരുടെ ഈ ഒസ്യത്ത് നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരുടെ നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയത്നം ഫലവത്താകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ പാവന ചരിതകളുടെ പാദകമലങ്ങളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.